കെഎസ്ആർടിസി തൊഴിലാളി യൂണിയനുകളുമായി തൊഴിൽ ഗതാഗത മന്ത്രിമാർ ഇന്നും ചർച്ച നടത്തും. ഇന്നലത്തെ ചർച്ചയിൽ സമവായമാകാത്ത സാഹചര്യത്തിലാണ് തുടർ ചർച്ച. വിവരങ്ങളുമായി മുഹമ്മദ് കൗസർ ചേരുന്നു. കൗസർ, പ്രധാന പ്രശ്നം ശമ്പളം തന്നെയാണ്. അതിനൊപ്പം ഈ സിംഗിൾ ഡ്യൂട്ടി പരിഷ്കരണം അടിച്ചേൽപ്പിക്കരുത് എന്നൊരാവശ്യവും അവർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ചർച്ചയിൽ ഇപ്പോൾ സമവായമായില്ല. ഇന്നെന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളിലാണ് മാനേജ്മെന്റും സർക്കാരും തൊഴിലാളി യൂണിയനുകളുമായി നടത്തുന്ന ചർച്ചയിൽ ഉയരുന്നത്. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓഗസ്റ്റ് മാസത്തിലെ ശമ്പളം അടുത്ത മാസം 5 മുമ്പ് നൽകാൻ കഴിയുമോ എന്ന ആശങ്ക ഹൈക്കോടതി അടക്കം ഉയർത്തിയിരുന്നു. ഓണക്കാലത്ത് തൊഴിലാളികൾ പട്ടിണിയാകുന്ന സ്ഥിതി ഉണ്ടാകുമോ? കെഎസ്ആർടിസിയുടെ ആസ്തി വിറ്റിട്ടാണെങ്കിൽ കൂടി തൊഴിലാളികൾക്ക് ശമ്പളം നൽകണമെന്ന് ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷണം വാക്കാൽ പരാമർശം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഓണത്തിന് മുമ്പ് തൊഴിലാളികൾക്ക് പൂർണ്ണമായും ശമ്പളം നൽകുമോ? ഇക്കാര്യത്തിൽ സർക്കാരിന് അടിയന്തരമായി 250 കോടി രൂപയാണ് കെഎസ്ആർടിസി മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വിദ്യയുമായി പോകുന്ന ഒരാൾ ധനവുമായാണ് തിരിച്ചു വരുന്നത്. ധനവുമായാണ് പോകുന്നതെങ്കിൽ തിരിച്ചു കിട്ടുന്നത് വിദ്യ മാത്രമായിരിക്കും. നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള വിദ്യ എന്താണെന്ന് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. മറ്റൊന്ന്, ഈ ഡ്യൂട്ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. സുശീൽ ഖന്ന റിപ്പോർട്ട് പ്രകാരം സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കണമെന്നൊരു നിലപാടിലാണ് മാനേജ്മെന്റും സർക്കാരും ഒക്കെ ഉള്ളത്. ഇതിൽ 12 മണിക്കൂർ എന്നൊരു നിലപാടിലാണ് സർക്കാർ നിൽക്കുന്നത്. സിംഗിൾ ഡ്യൂട്ടി 12 മണിക്കൂറായി തീരുമാനിക്കുന്നതിനെതിരെയാണ് തൊഴിലാളി യൂണിയനുകൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 8 മണിക്കൂറായി നിജപ്പെടുത്തി അധികമായി ലഭിക്കുന്ന മണിക്കൂറുകൾക്ക് 1.5 ഇരട്ടിയിലധികം ശമ്പളം നൽകുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഈ സ്ഥലം മാറ്റ സംരക്ഷിത 329 തൊഴിലാളികളെ, യൂണിയൻ തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് മാനേജ്മെന്റും സർക്കാരും നീങ്ങുന്നുണ്ട്. സർക്കാർ പറയുന്നത് ഈ റഫറൻഡത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ തൊഴിലാളി യൂണിയനുകൾക്കുള്ള വോട്ടിംഗ് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ ഈ സംരക്ഷിത ഉദ്യോഗസ്ഥരുടെ തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറക്കണമെന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഈ മൂന്ന് വിഷയത്തിൽ ഇന്ന് സമവായം ഉണ്ടാകുമെന്ന് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 9:30 ചർച്ച നടത്തുന്നത്. മന്ത്രിമാർ എത്തിയിട്ടില്ല. തൊഴിലാളി യൂണിയനുകൾ ചർച്ചാ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ യോഗ തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. ശരി കൗസർ. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വിദ്യയുമായി പോകുന്ന ഒരാൾ ധനവുമായാണ് തിരിച്ചു വരുന്നത്. ധനവുമായാണ് പോകുന്നതെങ്കിൽ തിരിച്ചു കിട്ടുന്നത് വിദ്യ മാത്രമായിരിക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിദ്യ എന്താണെന്ന് അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും.